പുതിയ വാഹനമാണ്. ഏത് വാഹനമാണെങ്കിലും അതിൻ്റെ പ്ലേറ്റ് സെറ്റുകൾ ഭംഗിയായിരുന്നെങ്കിൽ മാത്രമേ അതിൻ്റെ ലോഡ് കയറുമ്പോഴും അതിലെ യാത്ര ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് അത് ചെയ്യുന്ന ഈ പ്ലേറ്റ് സെറ്റുകൾ അടിച്ചിരുന്ന കൊല്ലന്മാർ, അതായത് ആശാന്മാർ, അവരുടെ വർക്ക് എത്രമാത്രം ഹാർഡ് വർക്കോ എന്നുള്ളത് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതുപോലുള്ള പച്ച ഇരുമ്പ് പ്ലേറ്റുകൾ ഇങ്ങനെ എടുത്ത് അവരിതിൻ്റെ അളവൊക്കെ നോക്കി മനസ്സിലാക്കി, ഇതൊക്കെ വർഷങ്ങളായിട്ട് അവർ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവർക്കിത് വൈഹാർട്ടായിട്ട് അറിയാം. അതൊരു കൃത്യമായ അളവിൽ അത് അടിച്ച് പച്ച ഇരുമ്പാണത്, ഇതുപോലെ അടിച്ച് പ്ലേറ്റ് സെറ്റുകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ പ്ലേറ്റും എടുത്ത് അവർ ഇതേപോലെ അടിച്ച് അത് മറ്റുള്ള പ്ലേറ്റ് സെറ്റിനോട് ചേർത്ത് ആണ് അത് സെറ്റ് ചെയ്യുന്നത്. ഏത് വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ആ വാഹനത്തിൻ്റെ പ്ലേറ്റ് സെറ്റുള്ള വണ്ടികളുണ്ട്, അതായത് ജീപ്പ്, അതുപോലെ ബസ് അങ്ങനെയുള്ള വലിയ വണ്ടികൾക്കാണ് പ്ലേറ്റ് സെറ്റ് കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ ഇറങ്ങുന്ന പുതിയ ലക്ഷറി വണ്ടികൾക്കൊന്നും പ്ലേറ്റ് സെറ്റ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. പക്ഷേ പഴയ വാഹനങ്ങൾക്ക്, പഴയ വാഹനങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ പഴയ വാഹനമല്ല, ലോറി, ബസ്, അങ്ങനെയുള്ള വലിയ വാഹനങ്ങൾക്ക് പ്ലേറ്റ് സെറ്റ് അനിവാര്യമായ ഘടകമാണ്. അത്തരത്തിൽ ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഇതുപോലുള്ള പുതിയ പ്ലേറ്റുകൾ ഇങ്ങനെ എടുത്ത് അവർ ഇതിങ്ങനെ, നമ്മൾ പുതിയ വരുമ്പോൾ അങ്ങനെയേ വണ്ടിയിൽ മേടിച്ച് സെറ്റ് ചെയ്യുകയല്ല, അത് പഠിച്ച കൊല്ലന്മാരുടെ അടുത്ത് കൊണ്ടുപോയി ആശാന്മാർ, കൊല്ലന്മാരെന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന അവർ ആശാന്മാരാണ്, വർക്ക്ഷോപ്പിൻ്റെ ആളുകളാണ്. അപ്പോൾ അവരുടെ അടുത്ത് കൊണ്ടുപോയി അവർ അതിന് കൃത്യമായിട്ട് അവർക്ക് അതിൻ്റെ കണക്കറിയാം. അവരിങ്ങനെ എടുത്ത് ഇങ്ങനെ അതിനുണ്ടാവും, നല്ല ഹാർഡ് വർക്കായിട്ടുള്ള വർക്കാണ്. ഇങ്ങനെ പ്ലേറ്റ് സെറ്റുകൾ അടിച്ച് വണ്ടിയിൽ ഇട്ട് കഴിയുമ്പോൾ വണ്ടിയിലെ ലോഡ് കയറുമ്പോൾ, വെയിറ്റ് കയറുമ്പോൾ ഇതുപോലെ വലിയ കൂട വെച്ച് അടിച്ചാണ് ഇത് വളയ്ക്കുന്നത്. അത്തരത്തിലുള്ള വളരെ റിസ്ക്കായ ജോലിയാണ് ഇവർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് പബ്ലിക്കിന് ഒന്ന് കാണിക്കുവാൻ വേണ്ടി ഞാൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ.